അപ്പൊ അതെ, ഞാനും ഷൈൻ ചേച്ചിയും ഉണ്ട്, അതോടൊപ്പം വേറൊരാളും കൂടി ഉണ്ട്, പരിചയപ്പെടുത്താം. നമ്മളിപ്പോ ഇസ്രായേലിൽ നസ്രത്തിലാണ് ഉള്ളത്. അപ്പൊ ഇവിടുത്തെ സിസ്റ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. നാട്ടിലെല്ലാരും വിചാരിക്കുന്ന ഇസ്രായേലിലെ ജൂതന്മാരെ മാത്രമേ ഉള്ളൂ, ജൂതന്മാരും മുസ്ലിങ്ങളും മാത്രമേ ഉള്ളൂ, അങ്ങനെയൊന്നും അല്ല. ഇവിടെ നസ്രത്ത്, ബെത്ലഹേം അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഹോളി സൈറ്റായിട്ടുള്ള സ്ഥലത്ത് കോൺവെന്റ്സ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ മലയാള സിസ്റ്റേഴ്സ് ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. നാട്ടിലെ പോലെ തന്നെ ഇടവക, കാറ്റഗിസം, ഭവന സന്ദർശനം, കുർബാന, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആ ഒരു വിശേഷം നമ്മുടെ നാട്ടിലും കൂടെ അറിയണ്ടേ? പിന്നെ അത് കുഴപ്പമൊന്നുമില്ല, പറ പേരെന്നിട്ടാ? ജിനി. ജിനി. വീട്? അങ്കമാലി. അങ്കമാലിയാണോ? എന്റെ വീട് വൈറ്റില. വൈറ്റില, എറണാകുളം തന്നെ. ഓക്കെ. ഇവിടെ എത്ര ആളായി? 14 വർഷം അല്ലേ. ഓക്കെ. വേറെ മലയാള സിസ്റ്റേഴ്സ് അല്ലേ? 14 വർഷം ഞാൻ 13 വർഷം. ഞാനൊരു നമ്മളുടെ മുത്തിയമ്മയുടെ രൂപപ്രതിഷ്ഠയുടെ ഒരു പ്രോജക്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് ചെയ്ത സിസ്റ്റർ ഏലിയ കട്ടകെ, സിസ്റ്റർ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സിസ്റ്റർ ഇവിടെ ആയിരുന്ന സമയത്താണ് നമ്മളത് ചെയ്തത്. സിസ്റ്റർ ഇപ്പൊ ബെത്ലഹേമിലേക്ക് മാറി അല്ലേ. ഏത് ഇതാണ്? ഇതിന്റെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി. ഇതാണ് ഹോസ്പിറ്റല്. ഇവിടെ ഹോസ്പിറ്റൽ ഉണ്ട്. കോൺവെന്റിനോട് ചേർന്ന് തന്നെയാണ് അല്ലേ? മൊത്തം ബ്രദേഴ്സിന്റെ ഹോസ്പിറ്റല്. അവരോടൊപ്പം വർക്ക് ചെയ്യുന്നു. 38 വർഷം. അപ്പൊ നമുക്ക് കോൺവെന്റ് ഒക്കെ ഒന്ന് കാണാം. ഇതാണ് കോൺവെന്റ്. അപ്പൊ നമുക്ക് വേറൊരു സിസ്റ്ററിനെ നമ്മൾ പരിചയപ്പെട്ടു. ഹലോ, പേര് ഞാൻ മറന്നല്ലോ. ആ, സിസ്റ്റർ മരിയ. ആ, ഓക്കെ. അപ്പൊ 1984 മുതൽ ഇവിടെ ഉണ്ടല്ലേ? ഇത് സ്റ്റാർട്ടിംഗ് തൊട്ട് അല്ലേ? സ്റ്റാർട്ടിംഗ് തൊട്ടുള്ള സിസ്റ്റർ ആണ്. ഇറ്റലി നിന്നുള്ളതാണ് കേട്ടോ, മരിയ തെരേസ. ഇവിടുത്തെ മദർ സുപ്രിയർ ഇന്ത്യനാണല്ലേ? ബോംബെ എന്നുള്ളതാണ്. ഓക്കെ. പൂനെ. അഞ്ചുപേരല്ലേ. ഓക്കെ. അപ്പൊ ഇതാണ് മദർ സുപ്രിയർ. പേര് മറന്നോയി? കാർമൽ. യെസ്. ഓക്കെ. ഫ്രം മുംബൈ. യെസ്. യെസ്. ഇന്ത്യ എന്നുള്ള ഇതാണ്. മദർ സുപ്രിയർ. She's very lovable and she cooperate with us for everything. To our community. She enjoys the singing. We are happy to have a Shiny with us. She takes lot of leadership quality. She's yes. like a mother. She will prepare some sweet. She will give surprise for all of us. That is something nice. But for father, for the sisters, for everybody. She is also very social. Yes. Going and mixing with everybody. Yeah. It is nice to have her here. Yeah. This is my, naturally I'm like this. ഇവിടത്തെ ഇടവകയുടെ സംഭവം പറഞ്ഞ എന്താണ്? ആക്ച്വലി നമ്മുടെ നാട്ടിലെ പോലെ ഇടവകയൊക്കെ ഉണ്ടോ? ഓ, ആ പള്ളി ഇടവക പള്ളിയാണ്. ആ, അടിപൊളി. മാതാവിന്റെ വീടുള്ള പള്ളി ഇടവക. അവിടെ നമ്മുടെ നാട്ടിൽ പോയ എല്ലാ വർഷവും ആദ്യ കുർബാന സ്വീകരണം ഒക്കെ നല്ല രസമാണ് ഇവിടുത്തെ ആദ്യ കുർബാന സ്വീകരണം ഒക്കെ. അത് ഏത് മാസം? മെയ്യിലോ? ഹൈഫ, ദെൻ തുറാൻ,
then Abilene, all the villages in the school, when before finishing the school, they have this bus coming in. Sometimes not enough one Sunday, so they will have two Sundays. So many children. So it's not like in our പറയത്തില്ലേ ബൈബിളിൽ വായിക്കുന്നില്ലേ കടുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എന്താണ് കടുമണി എന്ന് ഈശോ ഉദ്ദേശിച്ച ആ സീഡ് ഇവിടെ ഉണ്ടെന്ന് അതിന്റെ മരം അതായത് ഏറ്റവും നമ്മള് വിചാരിക്കും കടുകുമണി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന അതിനെക്കാട്ടിലും കുഞ്ഞുപയോഗിക്കുന്നോ പക്ഷെ അന്ന് ഈശോ പഠിപ്പിച്ചപ്പോ ഉപയോഗിച്ചത് ഈ ഒരു സീഡിനാണ് മറ്റൊരു ഒരു എന്താ പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ പറയുമ്പോ അതങ്ങനെയാണെങ്കിലും അതിന്റെ ഉൾവശം അത്രയ്ക്കും നിറഞ്ഞാണ് ഇരിക്കുന്നത് അപ്പൊ നിറഞ്ഞ വിശ്വാസം എന്നുള്ളതാണ് ഈശോ ഇവിടെ എന്താ പറയണം ഇവിടെ അതിന് പേരെന്നാ പറയുന്നത് മസ്റ്റർഡ് സീഡ് നമ്മള് കടുക്കുന്ന ഹലോ യെസ് ഹൈ ഷെറിൻ ഷെറിൻ വെൽക്കം വെൽക്കം താങ്ക് യു താങ്ക് യു ഹൗ ആർ യു ഗുഡ് ഹൗ ആർ യു ഗുഡ് മംഗലാപുരം I'm just keeping myself, that's all. It's okay. I'm okay. Health-wise, I'm okay. Mustard is seed. Ah, ഇതാണ് ആ സീഡ്. അപ്പോൾ ഇവിടെ ലപ്യാന്ത. അയ്യോ, ഇത് കടുകെന്ന് പറയ പൊടിയല്ലേ? ഇതാണ് അതല്ലേ ശരിക്കും ഈശോ പഠിപ്പിച്ച സമയത്ത് ഇവിടുത്തെ ഈ ഒരു മരത്തിന്റെ സീഡിനെയാണ് ഈശോ ഉദ്ദേശിച്ചത് കടുകുമണിയോളം വിശ്വാസം കണ്ടോ ഇത് കടുക് ചായപ്പൊടി പോലെ ഉണ്ട് കുഞ്ഞത് ആ ചെയ്യൂലേ സുഖമാണ് സുഖമാണ് മലയാള സിസ്റ്റർ മലയാളം പറയില്ലേ പറയില്ല മംഗലാപുരം തൊട്ടടുത്തല്ലേ ബോർഡർ ആണെങ്കിൽ പക്ഷെ കാസർഗോഡ് മലയാളം എവ്രി വൺ കെൻ അണ്ടർസ്റ്റാൻഡ് യു നോ വൈ ബിക്കോസ് ഓഫ് ദ ബോഡി ലാംഗ്വേജ് തലയാട്ടം ടോക്കിംഗ് അബൌട്ട് സംവൺ എൽസ് ഈവൻ ഐ എം ടോക്കിംഗ് ഐ എം സിറ്റിംഗ് ലൈക്ക് ദിസ് ഐ എം ടോക്കിംഗ് അബൌട്ട് യു യു വിൽ അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് ദാറ്റ്സ് ദ സ്പെഷ്യാലിറ്റി ഓഫ് മലയാളം Tomorrow morning we are going to Jerusalem. Yes. Tomorrow all day in Jerusalem and Saturday we are traveling to... You take her to Bethlehem. Bethlehem. Yeah. On Saturday. You know to go by bus, no? Yeah. Yeah. Ah, she... No. From Jerusalem. From Jerusalem there are bus. There are buses. Yeah. ഇത് കണ്ടിയാണ് നാട്ടിലോട്ട് പോകും പിന്നെ അത് തന്നെ അടുത്ത ട്രിപ്പ് ഏകദേശം ഒരു 7 വർഷം തൊട്ട് ഇതാണ് 7 വർഷമായിട്ട് ഇതാണ് അതല്ല അത് യൂട്യൂബ് തന്നെ ഷെറിൻസ് വ്ളോഗ് സർച്ച് സിസ്റ്ററിനെ എന്റെ യൂട്യൂബ് ചാനൽ കാണിച്ചു കൊടുക്കണ്ടോ ഞെട്ടിപ്പോയ കൊറച്ചുള്ളൂ ഫോണിൽ ഇങ്ങനെ കൊണ്ട് നടക്കുവാ
ഇറ്റ്സ് വെരി ലെസ് ഓൺലി 6 lakh നൗ. പക്ഷെ നമുക്ക് 3 crore മലയാളികളുള്ള 600,000 ഉള്ളൂ, കുറവല്ലേ? ഇതെന്താ അത് മനസ്സിലായി? അതല്ല ഇതെന്താന്ന് വെച്ചാ ആ ചോക്ലേറ്റ് ഐസ്ക്രീമാ, ചോക്ലേറ്റ് അല്ലേ ഇത്? സോറി, ആ ഇത് കൊള്ളാലോ, പെറുക്കി തരുന്ന ഐസ്ക്രീം. ഇതിന്റെ കളറും അറിയാലോ, സിസ്റ്റർ ജിനി നിങ്ങളുടെ സെയിന്റിന്റെ പേരെന്താ? സെന്റ് ബർത്തലോമിയ കപിതാനിയോ ആൻഡ് വിൻസെൻസ ജെറോസ. എന്റെ അമ്മേ, ഇങ്ങനെ ഒരു സെയിന്റ് ബർത്തലോമിയ കപിതാനിയോ, ഓക്കേ, ഷീ ഈസ് ദ സ്റ്റാർട്ട് ഫൗണ്ടറസ് ഫൗണ്ടർ ഓഫ് ദ ആൻഡ് ഷീ ഈസ് ദ കമ്പാനിയൻ, ഫസ്റ്റ് കമ്പാനിയൻ സെന്റ് വിൻസെൻസ ജെറോസ. ടുഡേ ഈസ് ദ ഡെത്ത് ആനിവേഴ്സറി ഓഫ് സെന്റ് വിൻസെൻസ ജെറോസ, 29th June. ഷീ ഡൈഡ് ആഫ്റ്റർ 6 months ഓഫ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. ദെൻ ഷീ കണ്ടിന്യൂഡ്, ഷീ വാസ് ഓൺലി 26 years old. They are from sister's place. Okay. Italy. Italy. Lovere. Lovere. So, ഇപ്പൊ പറഞ്ഞത് ഇവരുടെ വിശുദ്ധന്മാരാണ് കോൺഗ്രിഗേഷൻ. അതല്ല, അത് വേറെ ലാംഗ്വേജ് ആണ്. ഇല്ല, നമ്മളിപ്പോ സിസ്റ്റർ ജിനി മാത്യു എന്ന് പറയുന്നത് സ്പാനിഷ് ഇറ്റാലിയൻ, അത് ഒത്തിരി സിമിലാരിറ്റി ഉണ്ട്. അത് വിൻചെൻസ ജെറോസ, വിൻചെൻസ ആണ് സിസ്റ്റർ സെയിന്റിന്റെ പേര്, ജെറോസ സിസ്റ്റേഴ്സിന് ഇപ്പൊ ടൈമില്ല, ആർക്ക് പ്രാർത്ഥന കേറും. അപ്പൊ നമ്മള് ഈ പുറത്തേക്കോ പുറത്തുള്ള ഗാർഡൻ ഒക്കെ ഉണ്ടല്ലോ അല്ലേ? യെസ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഒത്തിരി താങ്ക്സ് കേട്ടോ, ഇവിടേക്ക് വന്ന് ഞങ്ങളൊക്കെ കാണാനും ഇതൊക്കെ കാണാനും ഒത്തിരി സന്തോഷമുണ്ട്. സമയ പരിമിതികളുണ്ട് നമ്മളിവിടെ ചുരുക്കാം. ഞങ്ങള് ഇനിയും വന്ന് ശല്യപ്പെടുത്തുന്നതായിരിക്കും. പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇവരുടെ ചാപ്പൽ ഒന്ന് കാണാം. ഇതാണ് ചാപ്പല്. ഹോസ്പിറ്റലിൽ വേറെ ചാപ്പൽ ഉണ്ടോ? ഇത് കോൺവെന്റിന്റെ ചാപ്പലാണോ? മാതാവാണല്ലേ. ഒരു സാധാരണ നമ്മൾ ഉണ്ണീശോന്റെ വെക്കും. ഇത് കുഞ്ഞി മേരിയുടെ അല്ലേ? ഉണ്ണിമേരി. ഓ, അത് ഞാൻ ആദ്യമായിട്ട് കാണാ. വാക്സ് ആണോ അത്? മെഴുകൊണ്ട് ഉണ്ടാക്കിയ ഉണ്ണിമേരി. ആ ബദലേഹം ഇല്ലയോ? പൂവുണ്ടാവോ? ആണോ? ഇത് മുൾച്ചെടിയാണോ? മുള്ളുണ്ടാവൂലെ? മുള്ളുണ്ട്. ബദലേഹം ലില്ലി അവിടെ ഒരു അതാണ് ഈ മംഗളവാർത്തപ്പള്ളിയുടെ മുകളിലുള്ള ടോപ്പ് ലില്ലിപ്പൂ. അത് വേറെയാണ്, അത് ലില്ലി പുഷ്പമാണല്ലേ. ആ ഇതേ മറ്റേ സാധനം ഉണ്ടായിരിക്കണ. പിന്നെ എന്താ പറയണ, മാതള നാരങ്ങ. മാതള നാരങ്ങ, ഈ മാതള നാരങ്ങ നിങ്ങൾ ഉണ്ടായി നിൽക്കണ കണ്ടാ? ഇതേ ഇത് കണ്ടാ, സമയമായിട്ടില്ല അല്ലേ, പഴുത്തിട്ടില്ല, പച്ചയാണ്. ഇതാണ് മാതള നാരങ്ങ. ഉത്തമഗീതത്തില് നമ്മള് സ്ത്രീയുടെ സൗന്ദര്യം വർണ്ണിപ്പിക്കുന്നത് ആ ഒരു രീതിയിലാണല്ലോ ഉത്തമഗീതം. മാതള നാരങ്ങ പോലെ, മാതള നാരങ്ങ പോലെയുള്ള കവിളുകൾ, ഇതാണ് മാതള നാരങ്ങ. പക്ഷെ ഇവിടെ ഭയങ്കര കുഞ്ഞിതാണല്ലോ. അത് വലിപ്പാവോ? ചെറുതായതുകൊണ്ടാണല്ലേ. നമ്മളിപ്പോ കണ്ട മറ്റേ സീഡില്ലേ, കടുകുമണിയുടെ അതിന്റെ മരമാണ് ഈ കാണുന്നത്. അല്ല, ചെടി ഇത് വലുതാവോ? മരമോ വലുത്? ആ ഓ, അതാണ്. പിന്നെ ഒരു കാര്യം പറയൂര്, ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ ഇത്,
ചെറുതല്ലേ, നമ്മളിങ്ങനെ എടുക്കുമ്പോ നിറച്ചെന്ത് കണ്ടോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കടുകുമണിയോളം വിശ്വാസം എന്ന് പറഞ്ഞാൽ നിറഞ്ഞ വിശ്വാസം. ഇതിന്റെ ഉള്ളില് ചെറുതാണെങ്കിലും നിറച്ചുണ്ടാവും, ഫുള്ള് ഇറ്റ് വിൽ ബി, സോ ഇറ്റ് ഷുഡ് ബി ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഫുൾ, അതാണ് എല്ലാവരും നമ്മള് ബൈബിൾ കേൾക്കുമ്പോ കടുകുമണിയോളം വിശ്വാസം എന്ന് പറയുമ്പോ എല്ലാരും വിചാരിക്കും ഇച്ചിരി വിശ്വാസം മതി, പക്ഷെ അങ്ങനെയല്ല, ഇതുപോലെ നിറഞ്ഞ വിശ്വാസം ആയിരിക്കണം എന്നുള്ളതാണ് ഈശോ പഠിപ്പിച്ചത്. പക്ഷെ നമ്മള് കടുക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടുകാണ്, സാധനം മാറിപ്പോ. ആപ്പിൾ ഉണ്ടായിട്ടുണ്ടല്ലോ, പഴുത്തിട്ടില്ല, ആയിട്ടില്ല അല്ലേ, ശ്രദ്ധിക്കാത്ത ഫുള്ള് ആപ്പിളേ. ഇത് കണ്ട, ഇത് കാന്താരി മുളകാണോ, ഉണ്ടക്കാന്താരി? ഓ, ഇത് കളറാണല്ലോ, പല കളറോ, റെഡും സ്റ്റാർട്ട് ചെയ്ത് ഗ്രീന്, നമ്മള് ചില്ലിന കാര്യം പറഞ്ഞാട്ടോ, മുളക് ഓ മോർ സ്പൈസി റൈറ്റ്, എവരി മലയാളി ഈറ്റ് സ്പൈസി. നല്ല എരിവിൽ വെച്ച മീൻകറിയുടെ കൂട്ടത്തില് കാന്താരി, ഈശ്വര അത് ഇത്തിരി കൂടുതലല്ലേ ആണല്ലേ. അല്ല പൊതുവെ മലയാളികള് നമ്മള് സ്പൈസി കൂടുതലാ, മറ്റേ ഇത് കൊളസ്ട്രോൾ പറയും, ആ കറിവേപ്പില കണ്ടാ, കറിവേപ്പില ഉണ്ട് ചെയ്യാ, അവിടെ മുരിങ്ങാക്കായ പേരക്ക നൈസ്. ഇത് അച്ചിങ്ങ അവക്കാടോ, ആ കൊള്ളാം. ചില്ലിയും കറിവേപ്പിലും എടുത്തു. ഇവിടെ നിക്കുമ്പോഴേ നല്ല കറിവേപ്പിലയുടെ മണോട്ടോ, നല്ല രസമുണ്ട്, അല്ല നല്ല മണമുണ്ടെന്ന് പറഞ്ഞ, ആ അവക്കാടോ, അവക്കാഡോ എന്നാണോ പറയുന്നത്, നമ്മൾ ഡോ എന്നാക്കി. ഇത് മഞ്ഞള് ഉണ്ട് കേട്ടോ, മഞ്ഞള് വെണ്ട വേർ, ആ ഇവിടെ വെണ്ടക്ക ഉണ്ട്, വെണ്ടക്ക. ഇത് മുന്തിരിയ, മത്തങ്ങ, മത്തങ്ങ അല്ലേ, കുമ്പളങ്ങ, ചൊരക്ക എന്ന് പറഞ്ഞ എന്താ സാധനം, ഓ മഞ്ഞ കളറില്, നമ്മള് മോരിനൊക്കെ എടുത്തില്ലേ, മോരുകറി ഒക്കെ വെക്കുമ്പോ എടുത്തില്ലേ വെള്ളരിക്ക പോലെ, അത് കുമ്പളങ്ങ അല്ലേ, കുമ്പളങ്ങ അല്ല ചൊരക്ക എന്ന് പറയും, ചൊരക്ക സംഭവം ഒരു പച്ചക്കറിയാണ് അതല്ലേ, ആ ഇത് നാരങ്ങ ഉണ്ട, ആ ആ ഇതാണ് മത്തങ്ങ, യെസ് മത്തങ്ങ, മത്തങ്ങ പടവലം, ഫിഗ്, അത്തിപ്പഴം, ബദാം, ആ ഇത് വേറെ ടൈപ്പാ, ഇതാണ് ശരിക്കുള്ള ഇതാണ് അല്ലേ. അപ്പൊ നമ്മള് കഴിക്കണ എന്ത് സാധനമാണോ ഇതിന്റെ ഉണ്ടല്ലോടാ, ഇതിന്റെ പുറമേന്നുള്ള ഇതില്ലേ, സ്കിന്ന്, സ്കിന്നല്ല ഇതിന്റെ ഉള്ളിലാണ് ബദാം, പുറമേന്നുള്ളത് ഇവര് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കും. നമ്മുടെ ഇവിടെ തല്ലി തേങ്ങ എന്ന് പറഞ്ഞ സാധനമില്ലേ, അതേപോലത്തെ ഇരിക്കൂലേ, അതല്ല ഇത്, ആ അവിടെ ഉണ്ട്, ഇതിന്റെ ഉള്ളിലാണ് ബദാം, ആ കടിച്ചു പൊട്ടിക്കണം അല്ലേ, അല്ലാണ്ട് പിന്നെ പൊട്ടിക്ക്, നമുക്കെല്ലാം പാസ്. ഇത് മറ്റേപ്പാട് ഒരു ഇത് ഡ്രൈ ആവുമ്പോ അത് വരും, ഇത് പച്ചയാണ്, ആ പച്ചയാണ്. ഇതാണ് ബദാം, ശരിക്കുള്ള ബദാം അല്ലേ, ഒറിജിനൽ ബദാം, നല്ല രസമുണ്ടാവും. അപ്പൊ ഈ സാധനം കണ്ട, ഇപ്പോ സിസ്റ്റർ തല്ലിയിട്ടതാണ്, വടി വെച്ച് തോട്ടിയിട്ട് തോണ്ടിയിട്ട സാധനം, ഇതാണ് ശരിക്കുള്ള ബദാം. എന്റെ ഉള്ളിൽ, എന്റെ ഉള്ളിലാണ്ടോ ഇതല്ല, എന്റെ ഉള്ളിലിരിക്കുന്നത്. ഇത് കുറച്ചും കൂടി ആവാണ്ടോ നമ്മളെ, ഇതാണ് സാധനം ബദാം. നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഈ ഹോസ്പിറ്റലിന്റെ ചാപ്പലിലോട്ടാണ് കേട്ടോ. അമ്പോ ഇവിടെ അടിപൊളി ആംബിയൻസ് ആണല്ലോ,
ആ ഉണ്ണിമേരി മാതാവിൻ്റെ രൂപം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുഞ്ഞിലേ ഉള്ളത് കാണുന്നത് കേട്ടോ. ആ ഇത് കിട്ടിയില്ല കേട്ടോ കേട്ടോ. അടിപൊളി ചാപ്പൽ. പേരെന്താട്ടാ? സെൻറ് ജോൺ ഓഫ് ഗോഡ്. അപ്പോ എല്ലാ സിസ്റ്റേഴ്സിനും ടാറ്റ. ഓക്കെ യെസ്. അപ്പോ നമ്മള് സിസ്റ്റർമാരുടെ അവിടെ നിന്ന് നേരെ ചേച്ചിയുടെ ഇങ്ങോട്ട് വന്നു. നമുക്ക് ചോറ് തിന്നു, ചോറും ബീഫ് കറി. ഓ അപ്പൊ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മോരിയാറ് അല്ല, കുറെ നാളായി ഇതൊക്കെ കഴിച്ചിട്ടേ. അപ്പൊ എന്തായാലും താങ്ക് യു, നല്ല അടിപൊളി ബീഫ് കറിയായിരുന്നു. ഏറ്റുമാനൂർ അല്ലേ? ആ ഓക്കെ. എറണാകുളം ജില്ല തന്നെ അല്ലേ ഏറ്റുമാനൂര്? അല്ല കോട്ടയം, സോറി പറയപ്പോയി. നസറത്തിന്റെ അടുത്ത്. ഓക്കെ യെസ്. അപ്പൊ നമുക്ക് തിരിഞ്ഞ് പല വഴിക്ക് പോകണം. പിന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ജെറുസലേമിലേക്കാണ് നമ്മൾ പോകുന്നത്. ജെറുസലേമിൽ നിന്ന് കാണാം. യെസ് ഓക്കെ, ബൈ ബൈ.